ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പൊന്നുഷാനു വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്വിസ് ആണ് കേട്ടോ. ജി കെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ്. LSS USS എക്സാമൊക്കെ എഴുതാൻ പോണ കുട്ടികൾക്ക് ഉപകാരമാവുന്ന വീഡിയോ ആണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഖത്തർ ലോകകപ്പിന് ആവേശം ഉണർത്തിയുള്ള മോഹൻലാലിൻ്റെ സംഗീത ആൽബം. ഉത്തരം: ഒരു മതം, അത് ഫുട്ബോൾ. എല്ലാ ലോകകപ്പ് ഫുട്ബോളിലും കളിച്ച ടീം. ഉത്തരം: ബ്രസീൽ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എവിടെയാണ്? ഉത്തരം: തട്ടേക്കാട്. കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി. ഉത്തരം: പി പ്രസാദ്. മനുഷ്യരെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച രാജ്യം. ഉത്തരം: അമേരിക്ക. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത്? ഉത്തരം: കൈതച്ചക്ക. നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: നെഹ്റു. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: ഡോക്ടർ സാലിം അലി. രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നിറം. ഉത്തരം: വെള്ള. കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലം. ഉത്തരം: കുട്ടനാട്. പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത്? ഉത്തരം: മണ്ണിര. കേരളത്തിൽ നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട സ്ഥലം. ഉത്തരം: ചിന്നാർ. മഞ്ഞ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ഏത്? ഉത്തരം: സ്വർണം. ആഹാരമായി ഉപയോഗിക്കുന്ന ഒരു പുഷ്പം. ഉത്തരം: കോളിഫ്ലവർ. വൈറസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ഉത്തരം: വിഷം. നവര ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ട പേരാണ്? ഉത്തരം: നെല്ല്. പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത്? ഉത്തരം: മുള. ഏത് വൃക്ഷത്തെയാണ് നാം കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നത്? ഉത്തരം: തെങ്ങ്. 2022 വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ. ഉത്തരം: എസ് ഗിരീഷ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഫുട്ബോൾ ക്ലബ്ബ്. ഉത്തരം: കേരള ബ്ലാസ്റ്റേഴ്സ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ഉത്തരം: വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം. ഉത്തരം: ബുധൻ. ആടുജീവിതം എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം: ബെന്യാമിൻ. ഒരു തീപ്പെട്ടിയുടെ പുറം ഭാഗത്ത് എത്ര ചതുരങ്ങളുണ്ട്? ഉത്തരം: 6. കരയിലെ ഏറ്റവും വലിയ ജീവി ആനയാണ്. എന്നാൽ കരയിലും കടലിലും വെച്ച് ഏറ്റവും വലിയ ജീവി ഏത്? ഉത്തരം: നീലത്തിമിംഗലം. ബാല്യകാല സഖി ആരുടെ കൃതിയാണ്? ഉത്തരം: വൈക്കം മുഹമ്മദ് ബഷീർ. അഹിംസാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം: ഗാന്ധിജിയുടെ. തിമിരം ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം: കണ്ണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതി. ഉത്തരം: എഴുത്തച്ഛൻ പുരസ്കാരം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ. ഉത്തരം: സേതു. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോഴുണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം. ഉത്തരം: 5. ഈഡിസ് ഈജിപ്തി കൊതുക് പരത്തുന്ന രോഗം. ഉത്തരം: ഡെങ്കിപ്പനി. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല. ഉത്തരം: ആലപ്പുഴ. ചാന്ദ്രദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം: ജൂലൈ 21. കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം. ഉത്തരം: ബുദ്ധമയൂരി. തിമിരം മനുഷ്യൻ്റെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം: കണ്ണ്. വിരലില്ലെങ്കിലും നഖമുള്ള മൃഗം ഏത്?
ഉത്തരം ആന. വിദ്യാഭ്യാസ ടെക് കമ്പനിയായ ബൈജൂസിന്റെ ആഗോള ബ്രാൻഡ് അംബാസിഡർ ആര്? ഉത്തരം ലയണൽ മെസ്സി. ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ജൂൺ 12. കേരളത്തിൻ്റെ തലസ്ഥാനം? ഉത്തരം തിരുവനന്തപുരം. മൊബൈൽ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം മാർട്ടിൻ കൂപ്പർ. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം എറണാകുളം. കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം? ഉത്തരം 5. ട്രേഡ് എന്ന പ്രവർത്തനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കൊതുക് നിവാരണം. ഏറ്റവും കൂടുതൽ വാരിയല്ലുകൾ ഉള്ള ജീവി? ഉത്തരം പാമ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഉത്തരം പാലക്കാട്. സോക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക ഇനം? ഉത്തരം ഫുട്ബോൾ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം? ഉത്തരം പി ടി ഉഷ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കായിക മേള? ഉത്തരം ഒളിമ്പിക്സ്. ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള കായിക ഇനം? ഉത്തരം ഫുട്ബോൾ. കബഡിയുടെ ജന്മനാട് ഏത്? ഉത്തരം ഇന്ത്യ. ഒരു ഷട്ടിൽ കോക്കിലെ തൂവലുകളുടെ എണ്ണം? ഉത്തരം 16. ജിമ്മി ജോർജ് ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തനായത്? ഉത്തരം വോളിബോൾ. ദേശീയ കായിക ദിനം എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 29. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം IM വിജയൻ. തുടർച്ചയായി കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി? ഉത്തരം പിണറായി വിജയൻ. ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏത്? ഉത്തരം ജോർ മലയാളം. അക്ഷയ പദ്ധതിക്ക് തുടക്കമിട്ട ജില്ല? ഉത്തരം മലപ്പുറം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം? ഉത്തരം 32. ഖത്തർ ലോകകപ്പിലെ ഔദ്യോഗിക പന്ത്? ഉത്തരം അൽ ലിഹില. ഹാജർ എന്ന പദം ഏത് ഭാഷയിൽ നിന്നെടുത്തിട്ടുള്ളതാണ്? ഉത്തരം അറബി. ലോക ആരോഗ്യ ദിനം എന്നാണ്? ഉത്തരം April 7. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം December 5. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.